എവരിവൺ വെൽക്കം ടു മൈൽസ് ഓഫ് ലൈഫ് വിത്ത് വി ആർ. അങ്ങനെ നമ്മളൊരു ചാനൽ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഞാനിന്ന് ഒരു ടു വീലർ വാങ്ങാൻ പോവുകയാണ്. ടു വീലറും അതിൻ്റെ വിശേഷങ്ങളും പിറകെ തന്നെയുണ്ട്. സോ സ്റ്റേ ട്യൂൺ. അങ്ങനെ നമ്മൾ വെസ്പയുടെ ഷോറൂമിലെത്തി. ഇതാണ് വെസ്പയുടെ ഷോറൂം. ഇന്ന് നമുക്ക് വണ്ടി എടുക്കാം. ഇതാണ് വെസ്പയുടെ ഷോറൂം. നമുക്ക് ഉള്ളിലേക്ക് പോവാം. നമ്മുടെ വണ്ടി ഇവിടെ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. സോ നമുക്ക് അവരോട് ചോദിക്കാം. വെസ്പയുടെ ഏറ്റവും പ്രീമിയം വേരിയൻ്റ്, അതായത് സെക്കൻഡ് വേരിയൻ്റ് ആണ് നമ്മളീ വണ്ടി. വെസ്പയുടെ ZX എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. അതായത് മിഡിൽ ഓപ്ഷൻ. അതായത് വെസ്പയ്ക്ക് നമുക്ക് മൂന്ന് കാറ്റഗറി വരും. അർബൻ ക്ലബ്, ZX, VXL, പിന്നെ SXL എന്ന് പറഞ്ഞ നാല് വേരിയൻസ് വരുന്നുണ്ട്. അതിന് മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ആണിത്. അതായത് ഡിസ്ക് ബ്രേക്കും അതായത് ബേസിക് ഓപ്ഷൻസ് ഉള്ള വണ്ടിയാണ് ഇത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ബോഡി സ്റ്റീലാണ് വരിക. വണ്ടിയുടെ ഫുൾ ലെങ്ത്, അതായത് സിംഗിൾ ചേസിസാണ് വണ്ടി. അതായത് ഫ്രണ്ട് ടു ബാക്ക് ഒറ്റ ചേസിസിലാണ് വണ്ടി വരിക. പിന്നെ മെയിൻ പ്രത്യേകത വെച്ചാല് കാണിച്ചത് മീറ്ററിൽ നമുക്ക് നോർമൽ ഡിജിറ്റൽ അനലോഗ് ആണ്. അതായത് ഡിജിറ്റലായിട്ട് നമ്മൾ ടൈം ഇതിൽ കാണിക്കും. പിന്നെ നോർമൽ മീറ്റർ കാര്യങ്ങളാണ് വരിക. BS6 ആണ് വണ്ടി. എഡിഷൻസ് വരിക. പിന്നെ വണ്ടി എടുത്തിട്ട് 1 മന്ത് അല്ലെങ്കിൽ 750 കിലോമീറ്റർ, ഇതിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിന് നമ്മൾ സർവീസ് വരും. ഇന്നത്തെ ഡേറ്റ് 9/7/2021. ഇന്ന് തൊട്ടിട്ട് 1 മാസം, അതായത് അടുത്ത 8-ാം മാസം ഓഗസ്റ്റ് 9-ാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ 750 കിലോമീറ്റർ, ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിനാണ് ഫസ്റ്റ് സർവീസ്. പിന്നെ എവരി 3 മന്ത്, 3 മാസം കൂടുമ്പോൾ 3000 കിലോമീറ്റർ, അതിൽ 6000 കിലോമീറ്ററിലെ ഓയിൽ ചേഞ്ച് വരും. 6000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്യും, 3000 കിലോമീറ്ററിൽ ചെക്കപ്പ് വരും. ഓക്കെ, അതാണ് സർവീസിൽ വരിക. പിന്നെ 5-ഇയർ വാറണ്ടി ഓൾറെഡി ഇൻബിൽട്ട് ആണ്. പിന്നെ 1 ഇയർ റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതായത് വണ്ടി നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുക, എന്തെങ്കിലും പ്രോബ്ലം വരുകയാണെങ്കിൽ വണ്ടി പിക്ക് ചെയ്തിട്ട് ഷോറൂമിൽ എത്തുന്ന സർവീസ്, അത് വണ്ടിയുടെ കൂടെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. 5 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ വണ്ടിക്ക് ഇൻബിൽട്ട് വാറണ്ടി ആണ്. അതിന് എക്സ്ട്രാ എമൗണ്ട് ഒന്നും തരുന്നില്ല. ഒക്കെ വണ്ടിയിൽ തന്നെ ഉള്ളതാണ്. RC ഇൻഷുറൻസ് വണ്ടിയുടെ കോപ്പിയിൽ വണ്ടി തന്നെ ഉണ്ട്. RC നമുക്ക് ഇനി പോസ്റ്റൽ ആയിട്ട്, കാരണം ഓൾറെഡി നമുക്ക് നമ്പർ പ്ലേറ്റോട് കൂടി നമ്പറിലാണ് വണ്ടി അറിഞ്ഞത്. പ്ലേറ്റോട് കൂടിയാണ് അറിഞ്ഞത്. അപ്പൊ ഇനി RC നമുക്ക് ഇന്ന് പോസ്റ്റൽ ആയിട്ട് വരും. വേറെ ഡോക്യുമെന്റ്സ് ആയിട്ട് ഇനി വരുന്ന ആവശ്യമൊന്നുമില്ല. നേരെ എനിക്ക് പോസ്റ്റൽ അഡ്രസ്സിൽ പോസ്റ്റൽ ആയിട്ട് RC കിട്ടും. വേറെ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. RC ഇൻഷുറൻസ് മാത്രം കൈവശം 1 മന്തിനുള്ളിൽ എത്തും. അതുവരെ നമുക്ക് നമ്പർ പ്ലേറ്റ് ആണ് ഉള്ളത്. RC ഈ നമ്പർ പ്ലേറ്റിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽ എല്ലാ ഡീറ്റെയിൽ ഇൻഷുറൻസ് ഉണ്ടോ എല്ലാം ഉണ്ടോ. പിന്നെ പൊല്യൂഷന്റെ ആവശ്യമില്ല. BS6 ആണ് ഒന്നാമത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. അതായത് വണ്ടി മറ്റേ കാർബ്യൂറേറ്റർ സിസ്റ്റം എന്നുള്ള സിസ്റ്റം ആയിരുന്നു, അത് മാറി കാറിന്റെ പോലെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ്. എഞ്ചിനിലേക്ക് ഡയറക്റ്റ് ഫ്യൂല് പോകുന്ന സിസ്റ്റം ആണ്. അത് ഫുള്ള് സെൻസേർഡ് ആണ്. അത് ചാവിട്ട് ഓൺ ആയി കഴിഞ്ഞാൽ ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ 2 ലിറ്റർ കപ്പാസിറ്റി ഫ്യൂല് എപ്പോഴും വണ്ടിയിൽ കയറുന്നു. ഫ്യൂൽ ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് അത് ഡാമേജിന് സെൻസറാണ് വരിക. സിസ്റ്റം കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് സർവീസും കാര്യങ്ങളും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 വർഷം വണ്ടിക്ക് വാറണ്ടി കിട്ടും. കവേർഡ് ആണ്. എഞ്ചിൻ, ഗിയർ ബോക്സ്, പിന്നെ ഫ്യൂൽ സിസ്റ്റം, പിന്നെ വയറിംഗ് കിറ്റ്, ഇതിനാണ് നമുക്ക് വാറണ്ടി. മറ്റതൊക്കെ ഇതാണ്, വെയർ ആൻഡ് ടയർ ആണ്. അതായത് തൈമാറി വരുന്ന സംഭവങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും. ബ്രേക്ക് ഷൂ, ടയേഴ്സ്, അതുപോലത്തെ സംഭവങ്ങൾക്ക് വാറണ്ടി ഉണ്ടാവും. ക്ലെയിം വരും. ബോഡിക്ക് പിന്നെ പമ്പറ്റോ കൂടെ ഇൻഷുറൻസ് ആവില്ല. 1 ഇയർ 5 വർഷം ഇൻഷുറൻസ് ആണ്.
വണ്ടി പൂജിക്കാൻ പറ്റില്ല. സോ ഇന്ന് നമ്മൾ വണ്ടി പൂജിക്കാൻ പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു അമ്പലത്തിലാണ്. സോ നമുക്ക് അങ്ങോട്ട് പോവാം.